ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വി കെ എക്സാം ഗേഡിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മുടെ ടെൻത്ത് പ്രിലിമിനറി എക്സാം കഴിഞ്ഞതിന് ശേഷം വലിയൊരു വിഭാഗം ആളുകളും ഇപ്പോൾ പഠനം ഏകദേശം നിർത്തിയ അവസ്ഥയിലാണുള്ളത് എന്നാൽ നമുക്ക് വരാൻ പോകുന്ന എൽ ജി എസ് അതുപോലെ എൽ ഡി സി എക്സാമുകളിൽ വിജയം കൈവരിക്കണമെങ്കിൽ പഠനം ഊർജിതമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് അപ്പോൾ ഒരു ഇരുപത്തി അഞ്ച് ചോദ്യങ്ങൾ വെച്ച് ഓരോ ദിവസവും പഠിക്കുക എന്ന ഉദ്ദേശത്തോടെ ഒരു സീരീസ് ആരംഭിക്കുകയാണ് ഈ ഇരുപത്തി അഞ്ച് ചോദ്യങ്ങളിൽ മുൻവർഷ ചോദ്യങ്ങളുണ്ട് ഇനി വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും ഉണ്ട് അപ്പോൾ ഈ ഇരുപത്തിയഞ്ച് ചോദ്യങ്ങളും ഒരു ചോദ്യം ഒരു ഉത്തരം എന്നുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് ഞാൻ ചോദ്യം വായിക്കും എന്നിട്ട് കുറച്ച് സമയം തരും ആ സമയത്ത് നിങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കാം അങ്ങനെ ഇരുപത്തി ചോദ്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക എന്നാൽ നമുക്ക് ചോദ്യങ്ങളിലേക്ക് അടക്കാം നമ്മുടെ ഒന്നാമത്തെ ചോദ്യം രാഷ്ട്രപിതാവ് എന്ന് ഗാന്ധിജിയെ ആദ്യം വിശേഷിപ്പിച്ച വ്യക്തി ആരാണ് രാഷ്ട്രപിതാവ് എന്ന് ഗാന്ധിജിയെ ആദ്യം വിശേഷിപ്പിച്ച വ്യക്തി ആരാണ് ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് രാഷ്ട്രപിതാവ് എന്ന് ഗാന്ധിജിയെ ആദ്യം വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ആണ് രണ്ടാമത്തെ ചോദ്യം ഇന്ത്യയുടെ നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്നത് ആരാണ് ഇന്ത്യയുടെ നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം രാജാറാം മോഹൻ റോയി ആണ് ഇന്ത്യയുടെ നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്നത് മൂന്നാമത്തെ ചോദ്യം യുനെസ്കോയുടെ ആസ്ഥാനം എവിടെയാണ് യുനെസ്കോയുടെ ആസ്ഥാനം ഉത്തരം പാരീസ് അപ്പൊ യുനെസ്കോയുടെ ആസ്ഥാനം പാരീസിലാണ് നാലാമത്തെ ചോദ്യം സാമ്പത്തിക ചോർച്ച സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരായിരുന്നു സാമ്പത്തിക ചോർച്ച സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരായിരുന്നു ഉത്തരം ദാദാബായ് നവറോജി അപ്പൊ ദാദാഭായ് നവറോജി ആയിരുന്നു സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് അഞ്ചാമത്തെ ചോദ്യം ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണവിവേചനത്തിനെതിരെ പൊരുതിയ നേതാവ് ആരാണ് ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണവിവേചനത്തിനെതിരെ പൊരുതിയ നേതാവ് ആരാണ് ഉത്തരം നെൽസൺ മണ്ടേല ആറാമത്തെ ചോദ്യം ഇന്ത്യയിൽ മനുഷ്യാവകാശ നിയമം നിലവിൽ വന്ന വർഷം ഇന്ത്യയിൽ മനുഷ്യാവകാശ നിയമം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഇന്ത്യയിൽ മനുഷ്യാവകാശ നിയമം നിലവിൽ വന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഏഴാമത്തെ ചോദ്യം ഹിമാലയൻ പ്രദേശങ്ങളിലെ വൃക്ഷങ്ങളെ സംരക്ഷിക്കുന്നതിനായി ആരംഭിച്ച പ്രസ്ഥാനം ഹിമാലയൻ പ്രദേശങ്ങളിലെ വൃക്ഷങ്ങളെ സംരക്ഷിക്കുന്നതിനായി ആരംഭിച്ച പ്രസ്ഥാനം ഉത്തരം ചിപ്കോ പ്രസ്ഥാനം പോർത്തു വച്ചുള്ള ഹിമാലയൻ പ്രദേശങ്ങളിലെ വൃക്ഷങ്ങളെ സംരക്ഷിക്കുന്നതിനായി ആരംഭിച്ച പ്രസ്ഥാനമാണ് ചിപ്കോ പ്രസ്ഥാനം എട്ടാമത്തെ ചോദ്യം ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്ന ദിവസം ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്ന ദിവസം ഉത്തരം ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനം എന്നാണെന്ന് ചോദിച്ചാൽ ജൂൺ അഞ്ചിനാണ് ഒൻപതാമത്തെ ചോദ്യം ജനസംഖ്യാ കണക്കെടുപ്പ് ഇന്ത്യയിൽ എത്ര വർഷം കൂടുമ്പോഴാണ് നടക്കുന്നത് ജനസംഖ്യാ കണക്കെടുപ്പ് ഇന്ത്യയിൽ എത്ര വർഷം കൂടുമ്പോഴാണ് നടക്കുന്നത് ഉത്തരം പത്ത് വർഷം ഇപ്പൊ ഓർത്തു വെച്ചുള്ള ഇന്ത്യയിൽ സെൻസസ് നടക്കുന്നത് പത്ത് വർഷം കൂടുമ്പോഴാണ് പത്താമത്തെ ചോദ്യം ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഏറ്റവും ചെറുത് ഏത് ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഏറ്റവും ചെറുത് ഉത്തരം ലക്ഷദ്വീപ് ലക്ഷദ്വീപ് ആണ് ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഏറ്റവും ചെറുത് പതിനൊന്നാമത്തെ ചോദ്യം ഏറ്റവും വലിയ ഭൂഖണ്ഡം ഏതാണ് ഏറ്റവും വലിയ ഭൂഖണ്ഡം ഏതാണ് ഉത്തരം ഏഷ്യ അപ്പൊ ഏഷ്യയാണ് ഏറ്റവും വലിയ ഭൂഖണ്ഡം പന്ത്രണ്ടാമത്തെ ചോദ്യം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഉത്തരം മുംബൈ ആണ് അപ്പൊ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം മുംബൈ പതിമൂന്നാമത്തെ ചോദ്യം ചലിക്കുന്ന ഒരു വസ്തുവിന് അതിന്റെ ചലനത്തിൽ തുടരുവാനുള്ള പ്രവണതയുടെ പേരെന്താണ് ചലിക്കുന്ന ഒരു വസ്തുവിന് അതിന്റെ ചലനത്തിൽ തുടരുവാനുള്ള പ്രവണതയാണ് ഡാഷ് ഉത്തരം ജഡത്വം ശരിക്ക് പറഞ്ഞാൽ ചലന ജഡത്വം എന്നാണ് പറയേണ്ടത് ജഡത്വം ജഡത്വം രണ്ട് തരത്തിലുണ്ട് ചലന ചലന ജഡത്വവും നിശ്ചല ജഡത്വവും അപ്പൊ ഇവിടെ ചലന ജഡത്വമാണ് കറക്റ്റ് ഉത്തരം പതിനാലാമത്തെ ചോദ്യം ഹൈഡ്രജൻ വാതകം കണ്ടുപിടിച്ചതാര് ഹൈഡ്രജൻ വാതകം കണ്ടുപിടിച്ചതാര് ഉത്തരം ഹെൻറി ആണ് ഹൈഡ്രജൻ വാതകം കണ്ടുപിടിച്ചത് പതിനഞ്ചാമത്തെ ചോദ്യം മനുഷ്യരക്തത്തിന് നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാണ് മനുഷ്യരക്തത്തിന് നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാണ് ഉത്തരം ഹീമോഗ്ലോബിനാണ് മനുഷ്യരക്തത്തിന് നിറം നൽകുന്ന വർണ്ണവസ്തു പതിനാറാമത്തെ ചോദ്യം മന്ത്രോഗം പരത്തുന്ന ജീവി ഉത്തരം കൊതുകാണ് മന്ത് രോഗം പരത്തുന്ന ജീവി കൊതുക് പതിനേഴാമത്തെ ചോദ്യം ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹം ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹം ഉത്തരം ശുക്രനാണ് ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹം പതിനെട്ടാമത്തെ ചോദ്യം ചെവിയെ കുറിച്ചുള്ള പഠനശാഖ അറിയപ്പെടുന്നത് ചെവിയെ കുറിച്ചുള്ള പഠനശാഖ അറിയപ്പെടുന്നത് ഉത്തരം ഓട്ടോളജി എന്നാണ് അപ്പോൾ ഓർത്തു വെച്ചോളാം ഓട്ടോളജി എന്നത് ചെവിയെ കുറിച്ചുള്ള പഠനശാഖയാണ് ചോദ്യം പത്തൊൻപത് ചെറിയ ഒരു സമയത്തേക്ക് പ്രയോഗിക്കുന്ന വലിയ ബലം അറിയപ്പെടുന്നത് ചെറിയ ഒരു സമയത്തേക്ക് പ്രയോഗിക്കുന്ന വലിയ ബലം അറിയപ്പെടുന്നത് ഉത്തരം ആവേഗ ബലം ചെറിയ ഒരു സമയത്തേക്ക് പ്രയോഗിക്കുന്ന വലിയ ബലം അറിയപ്പെടുന്നത് ആവേഗ ബലം എന്നാണ് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ആണി നമ്മൾ ചുമരിൽ അടിച്ചു കയറ്റുന്നു അപ്പോൾ ചെറിയൊരു സമയത്തേക്ക് നമ്മൾ വലിയൊരു ബലം പ്രയോഗിക്കുന്നു ആ ബലത്തിന്റെ പേരാണ് ആവേഗ ബലം ചോദ്യം ഇരുപത് പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്ന ഗ്രഹം പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്ന ഗ്രഹം ഉത്തരം ശുക്രനാണ് പ്രഭാത നക്ഷത്രം എന്ന അറിയപ്പെടുന്ന ഗ്രഹമാണ് ശുക്രൻ ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയ പാത ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയ പാത ഉത്തരം എൻ എച്ച് നാൽപ്പത്തി നാലാണ് അപ്പൊ എൻ എച്ച് നാൽപ്പത്തി നാലാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയ പാത ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം ഫോസിൽ മരുഭൂമി എന്നറിയപ്പെടുന്നത് ഫോസിൽ മരുഭൂമി എന്നറിയപ്പെടുന്ന മരുഭൂമി ഉത്തരം കലഹാരി മരുഭൂമി ഓർത്തു ഓർത്തുവെച്ചോളുക ഫോസിൽ മരുഭൂമി എന്നറിയപ്പെടുന്ന മരുഭൂമിയാണ് ചോദിച്ചാൽ അത് കലഹാരി മരുഭൂമിയാണ് ഇരുപത്തി ചോദ്യം കേരളത്തിലെ ദേശനാമങ്ങൾ എന്ന കൃതി രചിച്ചതാര് കേരളത്തിലെ ദേശനാമങ്ങൾ എന്ന കൃതി രചിച്ചതാരാണ് ഉത്തരം ചട്ടമ്പി സ്വാമികൾ ഇരുപത്തി ചോദ്യം അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കപ്പെട്ട ആദ്യ കേരള മുഖ്യമന്ത്രി ആരാണ് അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കപ്പെട്ട ആദ്യ കേരള മുഖ്യമന്ത്രി ഉത്തരം ആർ ശങ്കർ ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം മൂന്ന് എല്ലുകളുടെ നഗരം എന്നറിയപ്പെടുന്നത് മൂന്ന് എല്ലുകളുടെ നഗരം എന്നറിയപ്പെടുന്നത് കോട്ടയമാണ് അപ്പൊ കോട്ടയമാണ് മൂന്ന് എല്ലുകളുടെ നഗരം എന്നറിയപ്പെടുന്നത് അപ്പോൾ ഇരുപത്തി അഞ്ച് ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു മുൻവർഷ ചോദ്യങ്ങളും ഇതിലുണ്ട് ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും ഇതിലുണ്ട് ഇനി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇത്തരം വീഡിയോകൾ തുടർന്ന് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് തൊട്ടടുത്തിരിക്കുന്ന വെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യാനും ശ്രദ്ധിക്കുക അപ്പോൾ വീണ്ടും ഇരുപത്തഞ്ച് ചോദ്യങ്ങളുമായി നമുക്ക് അടുത്ത ദിവസം കാണാം